വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് കൂടുതൽ കോവിഡ് ഇളവുകളില്ല. ഒമിക്രോൺ ഭീതിയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ യാത്രാ ചരിത്രം പരിശോധിക്കും. പരിശോധന കർക്കശമാക്കാനും തീരുമാനം. വാക്സിൻ എടുക്കാൻ തയ്യാറാകാത്തവർ സ്വന്തം ചെലവിൽ RT-PCR എടുക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. വിവി അരുൺ ചേർന്നു. അരുൺ, ഒമിക്രോൺ ഭീതിയിലാണ് എങ്കിൽ പോലും പുതിയ ഇളവുകൾ ഇല്ല എന്നാണ് ഉന്നതതല യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് യോഗം തീരുമാനിച്ചത്? വിശദാംശങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം വാക്സിൻ എടുക്കാത്ത സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിലാണ്. വാക്സിൻ എടുക്കാത്ത സർക്കാർ ജീവനക്കാർക്ക് സൗജന്യ ചികിത്സ നൽകില്ല. പൊതുജനങ്ങളുമായി നിരന്തരം ഇടപെടുന്ന സർക്കാർ ജീവനക്കാർ, അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്കാണ് ഇത്തരത്തിൽ സൗജന്യ കോവിഡ് ചികിത്സ നൽകേണ്ടതെന്ന് സർക്കാർ തീരുമാനിച്ചത്. അതിനു പുറമെ വാക്സിൻ എടുക്കാത്തവർ സ്വന്തം ചെലവിൽ കൃത്യമായ ഇടവേള, ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഇടവേളകളിൽ RT-PCR പരിശോധന നടത്തണം. അതും സ്വന്തം ചെലവിൽ തന്നെ RT-PCR പരിശോധിച്ച് അതിനുശേഷം മാത്രമേ ജനങ്ങളുമായി ഇടപെടാനാകൂ. അധ്യാപകർ വാക്സിൻ എടുക്കാൻ വിസമ്മതിക്കുക വലിയ വിവാദമായിരുന്നു. അതിനെ തുടർന്നാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അധ്യാപകർ മാത്രമല്ല മറ്റു ചില ജീവനക്കാരും ഇത്തരത്തിൽ വാക്സിൻ എടുക്കാതെ എടുക്കുന്ന ഒരു വിമുഖത കാട്ടുന്നുണ്ട്. അവർക്കും ഈ തീരുമാനം ബാധകമായിരിക്കും. സ്വന്തം ചെലവിൽ RT-PCR പരിശോധന നടത്തണം. അവ ഇവർക്ക് ആർക്കെങ്കിലും കോവിഡ് രോഗം പിടിപെട്ടാൽ സാധാരണ സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന സൗജന്യ കോവിഡ് ചികിത്സ ഈ ജീവനക്കാർക്ക് നൽകേണ്ടതെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലം യോഗത്തിൽ തീരുമാനമായി. മറ്റൊന്ന്, ഒമിക്രോൺ ഭീതിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പുതിയ ഇളവുകളൊന്നും നൽകേണ്ടെന്നും യോഗം തീരുമാനിച്ചു. തിയേറ്ററുകളിൽ കുടുംബമായി എത്തുന്നവർക്ക്, ഒരു കുടുംബത്തിലുള്ളവർക്ക് സാമൂഹ്യ അകലം പാലിക്കാതെ അടുത്തടുത്ത സീറ്റുകളിൽ ഇരിക്കാം എന്ന നിബന്ധന ഇളവ് നൽകാൻ സർക്കാർ ആലോചിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴും അത് ഉണ്ടാകില്ല. ഹോട്ടലുകളിലും ഇത്തരത്തിൽ സാമൂഹ്യ അകലം ഒഴിവാക്കുന്ന ഒരു നടപടിയും എടുക്കേണ്ടതാണ് തീരുമാനം. വാക്സിനേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കും. വിദേശത്തു നിന്ന് വരുന്നവരുടെ പരിശോധന കർശനമാക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ യാത്രാ ചരിത്രം പരിശോധിക്കും. നമുക്കറിയാം കോവിഡിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ കൃത്യമായ റൂട്ട് മാപ്പ് സർക്കാർ തയ്യാറാക്കിയിരുന്നു. ആ മാതൃകയിൽ വിദേശ രാജ്യങ്ങളിൽ വരുന്നവരുടെ യാത്രാ ചരിത്രം പരിശോധിക്കാനും തീരുമാനമുണ്ട്. എല്ലാവരും വാക്സിൻ നിർബന്ധമായി എടുക്കണമെന്ന് സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാരോട് വീണ്ടും സർക്കാർ നിർദ്ദേശിക്കും, ആവശ്യപ്പെടും. എന്നിട്ടും എടുക്കാൻ തയ്യാറാകാത്തവർക്കാണ് ഇത്തരത്തിൽ സ്വന്തം ചെലവിൽ RT-PCR പരിശോധന നടത്താനുള്ള നിർദ്ദേശം സർക്കാർ നൽകുന്നത്. ഈ നടപടികൾ കൂടുതൽ കർശനമാക്കാനാണ് സർക്കാർ തീരുമാനം. വാക്സിൻ എല്ലാവരും നിർബന്ധമായും എടുക്കണമെന്ന നിർദ്ദേശം വീണ്ടും സർക്കാർ ജീവനക്കാർക്ക് മുന്നിൽ വയ്ക്കുകയാണ്. നന്ദി അരുൺ. രാജ്യത്ത് ഒരിടത്തും ഒമിക്രോൺ സാന്നിധ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ. അതേസമയം കോവിഡ് പരിശോധന വർദ്ധിപ്പിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. RT-PCR പരിശോധനയിലൂടെ വൈറസിനെ കണ്ടെത്താമെന്നും സംസ്ഥാനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം അറിയിച്ചു. ഇതിനിടെ കൂടുതൽ രാജ്യങ്ങളിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചു. 18 രാജ്യങ്ങളിൽ ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ചതോടെയാണ് പരിശോധന കർശനമാക്കാനുള്ള കേന്ദ്ര നിർദ്ദേശം. ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഇത്. ഒമിക്രോൺ വൈറസിനെ കണ്ടെത്താൻ ദക്ഷിണാഫ്രിക്കയടക്കം നിലവിലെ പരിശോധനാ രീതിയാണ് തുടരുന്നതെന്നും ഇതിനാൽ RT-PCR ടെസ്റ്റ് കൂട്ടണമെന്നുമാണ് WHO നിർദ്ദേശം. സംസ്ഥാനങ്ങൾ കോവിഡ് പരിശോധന കുറയ്ക്കരുതെന്നും കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച മാനദണ്ഡം കർശനമായി പാലിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ലേക്കിൻ ആജ് കെ ദിൻ മേ ഒമിക്രോൺ വേരിയന്റ് കെ സന്ദർഭ മേ ദേശ് മേ कोई केस रिपोर्ट नहीं हुआ है और देश में ये वेरिएंट ना आए इसलिए हर संभव प्रिकॉशन लिया जा रहा है. അതേസമയം RT-PCR പരിശോധനയിലൂടെ മാത്രം ഒമിക്രോൺ സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്ന വിമർശനവുമുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും വന്ന 63-കാരനും 32-കാരനുമാണ് കർണാടകയിൽ കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 63-കാരൻ ദക്ഷിണാഫ്രിക്കൻ പൗരനാണ്. ഇയാളിൽ കണ്ടെത്തിയ വൈറസ് ഇന്ത്യയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത വൈറസ് അല്ല എന്ന ആരോഗ്യവകുപ്പിന്റെ പ്രതികരണമാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ബംഗളൂരു മംഗലാപുരം വിമാനത്താവളങ്ങളിൽ കർണാടക പരിശോധന കർശനമാക്കി. ആശുപത്രികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവെക്കണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. 3 രാജ്യങ്ങളിൽ കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളുടെ എണ്ണം 18. സ്പെയിൻ, പോർച്ചുഗൽ, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലാണ് പുതിയതായി വൈറസ് കണ്ടെത്തിയത്. അതീവ ജാഗ്രത വേണമെന്ന് WHO ആവർത്തിച്ചു. രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വാക്സിൻ എടുക്കാതെ സ്കൂളുകളിൽ എത്തുന്ന അധ്യാപകർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വാക്സിൻ എടുക്കാത്ത അധ്യാപകരുടെ ലിസ്റ്റ് നൽകാൻ വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നം പറഞ്ഞ് വാക്സിൻ എടുക്കാത്തവർ അതിന് തെളിവ് ഹാജരാക്കണം. മാർഗരേഖ ലംഘിക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു.
വാക്സിനേഷൻ എടുക്കാത്തവർ അവർ മൂലം ഒരു ദുരന്തം നമ്മുടെ കൊച്ചുമക്കൾക്ക് ഉണ്ടാകുമ്പോൾ പാടില്ല എന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. 5000 പേർക്ക് മാത്രം ഈ തീരുമാനം ലംഘിക്കാനുള്ള ഒരു അവകാശമില്ല. അപ്പോൾ അതുകൊണ്ട് വാക്സിനേഷൻ എടുക്കാത്ത അധ്യാപകരെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമല്ല വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്നതിന് വേണ്ടി പോകുന്നു. മുല്ലപ്പെരിയാർ ഡാം അപകടാവസ്ഥയിലെന്ന് MM മണി MLA. ശർക്കരയും ചുണ്ണാമ്പും ഉപയോഗിച്ച് നിർമ്മിച്ച ഡാമിന്റെ അകം കാലിയാണ്. സിമെന്റും കമ്പിയും പൂശിയിട്ട് കാര്യമില്ല. അപകടാവസ്ഥയിലാണോ എന്നറിയാൻ തുരന്നു നോക്കുന്നത് വിഡ്ഢിത്തമാണെന്നും MM മണി. ജനങ്ങളുടെ ആശങ്കയാണ് MM മണി പറഞ്ഞതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പ്രക്ഷോഭം നടത്തണമെന്ന പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. MM മണി തമിഴ്നാടിനെതിരെ പറഞ്ഞിട്ടില്ലെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി. മണിയേശാൻ പറഞ്ഞത് എങ്ങനെ കാണണ്ടേ? ആശങ്കയുടെ കാര്യം നമ്മൾ പറഞ്ഞത് മുല്ലപ്പെരിയാറിന് ഒരു പുതിയ അണക്കെട്ട് ഉണ്ടാകണം എന്നുള്ള ആശങ്ക ഗവൺമെന്റ് എടുത്തിട്ടുണ്ടല്ലോ. ഒരു പുതിയ അണക്കെട്ട് ഉണ്ടാകണമെങ്കിൽ അത് സംബന്ധിച്ചുണ്ടാകേണ്ട ആശങ്കകൾ നമ്മൾ കേന്ദ്രത്തെയും സുപ്രീംകോടതിയെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇതിന്റെ പേരിൽ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട്. ഇപ്പൊ അവിടെ നേരം അഴിച്ചു വിടുമ്പോൾ പെരിയാറിക്കൂടി ഒഴുകി വന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, 75 TMC വാട്ടർ കപ്പാസിറ്റി ഉള്ള ഡാമിലേക്കാണ് ഈ വെള്ളം വരുന്നത്. ഇപ്പം 5600 വാട്ടറെ പോലുള്ളൂ. എന്റെ അറിവിൽ 12,000 ഘനയടി വാട്ടറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒഴിക്കാനാണ് ഒരു ഡേ കൊണ്ട് 1 അടി ഹീറ്റ് ഇടുക്കിയിൽ ഉയരുകയുള്ളൂ. അതാണല്ലോ നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. വളരെ പെട്ടെന്ന് ഉണ്ടായ ഈ നീക്കം തീർച്ചയായിട്ടും നമുക്ക് രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് തടസ്സം നേരിടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ മെമ്പറും മേൽനോട്ട സമിതിയുടെ ചെയർമാനെയും നമ്മൾ ഈ കാര്യം ചീഫ് എഞ്ചിനീയറും അതോടൊപ്പം തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അറിയിക്കും. അവരുടെ ഗവൺമെന്റ് സെക്രട്ടറി അറിയിക്കും. ഇത്തരം ഓപ്പറേഷൻസ് പകൽ വേണം. അതിന് വേണ്ടത് 142 ഇപ്പോൾ റൂൾ കർവ്. 142 എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അതിനാവശ്യമായൊരു സ്പേസ് പകലുള്ള സമയത്ത് തന്നെ കൂടുതൽ വെള്ളം ഒഴുക്കിവിട്ട് അവിടെ അവസരം ഒരുക്കാനായിട്ട് തയ്യാറാകും. ടി ജി സജിത്ത് ചേർന്നു. സജിത്ത്, MM മണി MLA അവിടെ നിന്ന് പറഞ്ഞ ആശങ്ക, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശങ്കയിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രതികരണം എത്തരത്തിലായിരുന്നു? മുല്ലപ്പെരിയാറിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും തമിഴ്നാട് ഈ നേരത്തെ MM മണി പറഞ്ഞതുപോലെ പറഞ്ഞ ആ തമിഴ്നാടിന്റെ രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള കാര്യത്തിലും എന്താണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്? മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സാഹചര്യമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും മന്ത്രി വിശദീകരിച്ചത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, സർക്കാർ അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി തമിഴ്നാട് വെള്ളം തുറന്നു വിട്ടത് മുന്നറിയിപ്പില്ലാതെയാണ്. ഇത്തരമൊരു നടപടി ഉണ്ടാവരുത് എന്ന കാര്യം കേരളം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ അത് പാലിക്കാതെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെള്ളം തുറന്നു വിട്ടത്. ഇതിലുള്ള കേരളത്തിന്റെ ആശങ്ക തമിഴ്നാടിനെ അറിയിക്കുമെന്നതാണ് മന്ത്രി വ്യക്തമാക്കിയ കാര്യം. നിലവിൽ അവിടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കേരളം നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവിടെ നീരൊഴുക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അതേസമയം MM മണിയുടെ പ്രസ്താവനയിൽ അത് ഇടുക്കിയിലെ ജനങ്ങളുടെ പൊതുവായ ഒരു ആശങ്ക എന്ന തരത്തിലാണ് മന്ത്രി പറഞ്ഞത്. MM മണി നടത്തിയ പ്രസ്താവനയെ തള്ളാനും കൊള്ളാനും കഴിയാത്ത ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ മന്ത്രി സ്വീകരിച്ചത് എന്ന് വേണം പറയാൻ. ജനങ്ങൾക്ക് ആശങ്കയുണ്ട് അവിടെ, പക്ഷേ പൊതുവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, സർക്കാരിലെ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് എന്നതാണ് മന്ത്രി വിശദീകരിക്കുന്നത്. ഒപ്പം ജനങ്ങൾ പുതിയ ഡാമിന് വേണ്ടി പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങണമെന്ന MM മണിയുടെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റോഷി അഗസ്റ്റിൻ അതിൽ പ്രതികരണം നടത്തിയിട്ടില്ല. ശരി, നന്ദി സജിത്ത്.
മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഉയർത്തിയ 9 ഷട്ടറുകളിൽ 2 ഷട്ടറുകൾ താഴ്ത്തി. 8-9 ഷട്ടറുകളാണ് അടച്ചത്. മറ്റേഴ് ഷട്ടറുകൾ ഉയർത്തിയത് 30 സെന്റിമീറ്ററായി നിലനിർത്തി. പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് 3555.47 ഘനയടിയായി കുറഞ്ഞു. ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിലും കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. പദ്ധതി പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതോടെയാണ് 2 ഷട്ടറുകൾ അടച്ചത്. പെരിയാറിന്റെ തീരങ്ങളിൽ വെള്ളം കയറിയതോടെ മഞ്ചുമല ആറ്റോരം ഭാഗത്തെ 5 വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. കേന്ദ്ര അവഗണന ആരോപിച്ച് ഇടതുമുന്നണി സംഘടിപ്പിക്കുന്ന സമരം രാജ്ഭവനു മുമ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു. തത്സമയ സംപ്രേഷണം എങ്ങനെ കാണുന്നു എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. പക്ഷേ നാം മുന്നോട്ടേക്ക് തന്നെ കുതിച്ചു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ എങ്ങനെയെങ്കിലും LDFനെ താഴെ ഇറക്കണം എന്ന ആഗ്രഹത്തോടെ കേരളത്തിലെ ചില നിക്ഷിപ്ത ശക്തികൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതായി നാം കണ്ടു. UDFഉം BJPയും ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും അതുപോലുള്ളവരെല്ലാം ഒന്നായി നിന്നുകൊണ്ട് LDFനെ താഴെയിറക്കാനുള്ള ശ്രമം ആരംഭിച്ചു. BJP കൂടെയുള്ളതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത് BJP ആണെന്നതിനാൽ കേന്ദ്ര ഏജൻസികളെ പലതിനെയും നെറുകെട്ട രീതിയിൽ ഇവിടെ ഉപയോഗിക്കുന്നതും നാം കണ്ടു. തങ്ങൾ വിചാരിച്ചെടുത്ത കാര്യങ്ങൾ എത്തിക്കാൻ എന്ത് നെറുകേടും കാണിക്കും എന്ന നിലയിലേക്ക് അധപ്പതിച്ച ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനായത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ കൂട്ടുകെട്ടിനോടൊപ്പം നിന്നില്ല. ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താൻ ആകാവുന്ന എല്ലാ ശ്രമവും നടത്തി. അതിന്റെ ഭാഗമായി വലിയ പ്രചരണ കോലാഹലങ്ങൾ നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളെ സ്വതവേ തന്നെ തങ്ങളുടെ ഭാഗത്തുണ്ട് എന്നുള്ളതുകൊണ്ട് വലിയ ആവേശപൂർവ്വം രംഗത്തിറക്കൽ, അതോടൊപ്പം തങ്ങൾക്ക് സ്വാധീനിക്കാനും വിലക്കെടുക്കാനും കഴിയുന്ന മുഴുവൻ വിഭാഗത്തെയും ഒന്നിച്ചഴിനിരത്തിക്കൊണ്ട് രംഗത്തിറക്കൽ, ഇതെല്ലാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടു. അപ്പോ ഒരു കാര്യം അവർ ഉറപ്പിച്ചു, ഇവിടെ തീർന്നു LDF. കേരളത്തിന്റെ സാധാരണ രീതി 5 വർഷം കൂടുമ്പോൾ ഭരണം മാറലാണ്. അതുകൊണ്ട് ഇനി തങ്ങൾ തന്നെ. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ ജനങ്ങൾ ആ
അവരുടേതായ തീരുമാനം ഈ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതോടെ വന്ന കോലാഹലങ്ങളോ കുപ്രചരണങ്ങളോ ഒന്നും അവരെ ബാധിച്ചില്ല. അവരെ കേരളത്തിലെ പ്രബുദ്ധരായ ബഹുജനങ്ങൾ ഇതിൽ ഏത് തരത്തിലുള്ള റോളാണ് തങ്ങൾ വഹിക്കേണ്ടത് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞു. അതിന്റെ ഭാഗമായി എൽ ഡി എഫിനെ അവർ സ്വീകരിച്ചു. ചരിത്ര വിജയം എൽ ഡി എഫ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടി. ഇത് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിൽപ്പെട്ടവരെ വല്ലാതെ നിരാശപ്പെടുത്തി. ആ നിരാശ ഒരു പകയായി മാറി. അവരുടെ കൂട്ടത്തിൽ വിശകലന വിദഗ്ധരുണ്ടല്ലോ, അവർ വിശകലനം തുടങ്ങി. എന്താണ് ഇത്ര വലിയ പ്രചരണം ഞങ്ങൾ അഴിച്ചുവിട്ടിട്ടും അത് ജനങ്ങളെ ബാധിക്കാതിരുന്നത്? ഓരോ വീട്ടിലും ഈ പ്രചരണം എത്തത്തക്ക. സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധം. രാജ്ഭവന് മുമ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. വാർത്തകളിലേക്ക്. തൃക്കാക്കര നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ സംഘർഷം. കയ്യാങ്കളിക്കിടെ ചെയർപേഴ്സന് പരിക്കേറ്റു. ചർച്ച കൂടാതെ അജണ്ട പാസാക്കിയതിലായിരുന്നു തർക്കം. കൗൺസിൽ ഹാളിൽ അജണ്ട വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെതിരെ വിവരങ്ങൾ പറയാൻ പാടില്ല അവർക്ക്. അപ്പം തന്നെ അവർ വിഷയങ്ങൾ ഉണ്ടാക്കി വന്നേണം. നമ്മുടെ ഭാഗത്തേക്ക് ഉണ്ണി കാക്കനാട്, സി സി ബിജു, ഷാജി വാഴക്കാല, എം ഒ വർഗീസ് ഇവരൊക്കെ തല്ലാൻ വേണ്ടി മാത്രം, ശരിക്കും പറഞ്ഞാൽ മനൂപിനെ ടാർജറ്റ് ചെയ്തുകൊണ്ടാണ്. എന്ത് പ്രശ്നം വന്നാലും മനൂപിനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് തല്ലണമെന്നുള്ള ഇതിൽ തന്നെയാണോ നമ്മുടെ ഭാഗത്തോട്ട് അവരാണ് ഇറങ്ങി വന്നത്. അപ്പം അജിത അജണ്ട പോലും പാസ്സാക്കാതെ വാതിൽ തറന്നു പോകാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു പോകല്ലേ ചെയർപേഴ്സ, ഇതിൽ അജണ്ട വായിച്ച് പൂർത്തീകരിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാറടി എന്നും പറഞ്ഞു തന്നെ ഞാൻ വലിച്ചിട്ട് കൊടുത്തപ്പോൾ മറ്റേ സി ഉണ്ണി കാക്കനാടേൻ്റെ സാരിയും ബ്ലൗസും ഒക്കെ വലിച്ചെന്നെ ഞാൻ മാറടി എന്ന് പറഞ്ഞ് വലിച്ചെന്നെ മാറ്റി. അതിനോടൊപ്പം ഇവർ വന്ന് അത് തടയാൻ വന്ന് ഇവരെ ഷാജി വാഴക്കാടടക്കം തെറി പറയുകയും ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു വരെ. അതിൻ്റെ ഇടയിൽ സി സി ബി ജു ഉണ്ട്, എം ഒ വർഗീസ് ഇവരെല്ലാവരും കൂടെയാണ് ആക്രമിക്കാൻ വന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. ഡിസംബർ 4 ചുഴലിക്കാറ്റാകാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ജവാദ് എന്നാകും ചുഴലിക്കാറ്റ് അറിയപ്പെടുക. മഴ സൂചന പ്രകാരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വരും ദിവസങ്ങളിലും ജാഗ്രത വേണം. ദുരന്ത നിവാരണം സംബന്ധിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുമെന്നും റവന്യൂ മന്ത്രി. വലിയ ചുഴലിക്കാറ്റായി പ്രത്യേകിച്ച് വടക്കൻ ആന്ധ്രാപ്രദേശിന്റെയും ഒഡീഷയുടെയും തീരത്തേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ കാണുന്ന പ്രവചനങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുന്നു. സൗദി അറേബ്യ ഇപ്പോൾ തന്നെ അതിനൊരു പേര് കൊടുത്തു, ജവാദ് എന്ന പേരിലൊരു ചുഴലിക്കാറ്റായി അത് മാറുമെന്നാണ് സൗദി അറേബ്യ ഇപ്പോൾ അതിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശിച്ചിട്ടുള്ളൊരു പേര്. ഈ തുലാവർഷ സീസണിലെ 2 ഈ വർഷത്തെ 5 ചുഴലിക്കാറ്റ് ഇപ്പോൾ ഉണ്ടാകാൻ വേണ്ടി പോവുക. ജവാദ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ചുഴലിക്കാറ്റ് പക്ഷേ കേരളത്തെ വലുതായി ആക്രമിക്കപ്പെടില്ല എന്നുള്ളതാണ് നമ്മുടെ ധാരണ ഉള്ളത്.
പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും പ്രക്ഷുബ്ധം. എം പിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ കഴിയില്ലെന്ന അധ്യക്ഷന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാർ നാളെ മുതൽ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തും. എംപിമാരുടെ സസ്പെൻഷൻ ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രാജ്യസഭയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. സസ്പെൻഡ് ചെയ്ത നടപടി ചട്ടവിരുദ്ധമെന്നും ക്രമപ്രശ്നം ഉന്നയിക്കാൻ അനുവദിച്ചില്ലെന്നും സസ്പെൻഷൻ പിൻവലിക്കണമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. സഭയിൽ മോശമായി പെരുമാറിയവർ തന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്നും നടപടി പിൻവലിക്കില്ലെന്നും സഭാധ്യക്ഷൻ വെങ്കയ്യ നായിഡുവിന്റെ മറുപടി. മാപ്പ് പറയാൻ ഒരുക്കമല്ലെന്ന് വ്യക്തമാക്കിയ പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാർ നാളെ മുതൽ പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തും. ഭരണകക്ഷികൾ മാത്രമുള്ള കമ്മിറ്റി പ്രതിപക്ഷത്തിന്റെ വാദം കേൾക്കാൻ തയ്യാറാകാതെയാണ് സസ്പെൻഡ് ചെയ്തതെന്നും മാപ്പ് പറയില്ലെന്നും എംപിമാർ വ്യക്തമാക്കി. ഇതെല്ലാം നിയമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണ്, രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി ചെയ്തിട്ടുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം ലീഗലായിട്ട് നേരിടും. നരേന്ദ്രമോദി ഒരു മാർഷൽ ഭരണം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. കാർഷിക നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ബിൽ ചർച്ച ചെയ്യാതെ പാസാക്കിയതിൽ കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷം ലോക്സഭയിൽ ഉയർത്തിയത്. കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ മതം മാനദണ്ഡമാക്കേണ്ടെന്ന സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി ഇന്റോ ചർച്ച് കൌൺസിൽ. നിലവിലെ രീതിയിൽ തർക്കങ്ങളൊന്നും ഇല്ലെന്നിരിക്കെ പുതിയ നിയമം കൊണ്ടുവരുന്നത് വിശ്വാസത്തെ തകർക്കാനാണോ എന്ന് സംശയിക്കുന്നതായി ചങ്ങനാശ്ശേരിയിൽ ചേർന്ന ഇന്റർ ചർച്ച് കൌൺസിൽ യോഗം അഭിപ്രായപ്പെട്ടു. ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം.